നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇറച്ചി പാകം ചെയ്യുമ്പോൾ മൃദുവായിരിക്കുവാനായിട്ടുള്ള ചില വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഷ്ടപ്പെട്ട് ചിക്കനും മട്ടനുമെല്ലാം പാകം ചെയ്തിട്ട് ഇറച്ചി കഷ്ണങ്ങൾ കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ഇറച്ചി കഷ്ണങ്ങൾ നല്ല പോലെ മൃദുവായാൽ കഴിക്കാനും നല്ലതാണ്, എളുപ്പത്തിൽ വേവുകയും ചെയ്യും. ഇത് ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഒരുപോലെ തന്നെ. അല്പം പ്രായം ചെന്ന മൃഗങ്ങളുടെ ഇറച്ചിയാണെങ്കിൽ ഇവയ്ക്ക് കാഠിന്യം കൂടുതലായിരിക്കും. ഇവ മൃദുവാക്കാനായിട്ട് ചില വഴികളുണ്ട്. ഇറച്ചിയുടെ കാഠിന്യം കുറയ്ക്കുവാനായി ഈ വഴികളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. തയ്യാറാക്കുന്ന ഇറച്ചി പല്ലിന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇറച്ചി പാകം ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇതിൽ ഉപ്പ് പുരട്ടി വയ്ക്കുക. ഇത് പ്രോട്ടീനുകളെ ചെറുതായി മുറിക്കുകയും ഇറച്ചി മൃദുവാക്കുകയും ചെയ്യും. ചെറുനാരങ്ങാ നീരും ഇറച്ചി മൃദുവാക്കാനായിട്ട് നല്ലത് തന്നെയാണ്. പാചകം ചെയ്യുന്നതിന് അല്പം മുമ്പായി ഇത് ഇറച്ചിയിൽ പുരട്ടി വയ്ക്കുക. ഇറച്ചിയിൽ മസാല നല്ലപോലെ പിടിക്കാനും ഇത് വളരെ ഉപകരിക്കും. തക്കാളി കൊണ്ടുള്ള സോസുകളും ഇറച്ചി മൃദുവാക്കാനായിട്ട് നല്ലതാണ്. ഇവ ഇറച്ചികളിൽ പുരട്ടി വയ്ക്കാം. ഇറച്ചി മൃദുവാക്കാൻ ഇവ വളരെ സഹായിക്കും. ഇവയിലെ ആസിഡുകളാണ് ഇതിന് സഹായിക്കുന്നത്. ബാർബിക്യൂ സോസുകളിൽ ഇവ ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ബിയറും ഇറച്ചി മൃദുവാക്കാൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ്. ഇതിൽ ആൽഫ ആസിഡുകളും ടാനിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഇറച്ചിയെ മൃദുവാക്കാനായിട്ട് സഹായിക്കും. ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിനും വറുക്കുന്നതിനുമാണ് ഈ മാർഗം കൂടുതലായി ഉപയോഗിക്കാറ്. ബിയർ ഇറച്ചിയുടെ രുചി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇഞ്ചി അരച്ച് ഇറച്ചിയിൽ പുരട്ടി വയ്ക്കുന്നത് കൊണ്ട് രുചി കൂട്ടുക മാത്രമല്ല, ഇറച്ചി കൂടുതൽ മൃദുവാകുകയും ചെയ്യും. ഇറച്ചി ഗ്രിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ കാപ്പി പുരട്ടി വയ്ക്കുന്നത് സ്വാദ് വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കും. ഇത് ഇറച്ചി മൃദുവാക്കുകയും ചെയ്യും. കാപ്പി തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഇറച്ചിയിൽ പുരട്ടി വയ്ക്കാം. തൈര്, മോര് എന്നിവയും ഇറച്ചിയിൽ പുരട്ടി വയ്ക്കുന്നത് ഇറച്ചി മൃദുവാക്കാനായിട്ട് സഹായിക്കും. ഇതിലെ കാൽസ്യവും ആസിഡുകളും ഇറച്ചിയിലെ പ്രോട്ടീനുകളെ ഉടയ്ക്കുകയും ഇറച്ചി മൃദുവാക്കുകയും ചെയ്യും. കട്ടൻ ചായയും ഇറച്ചി മൃദുവാക്കാനായിട്ട് നല്ലൊരു വഴിയാണ്. ഇതിലെ ടാനിൻ ആസിഡാണ് ഇറച്ചി മൃദുവാക്കാനായിട്ട് സഹായിക്കുന്നത്. ചായ തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഇത് ഇറച്ചിയിൽ പുരട്ടി വയ്ക്കാം. ഇനി മുതൽ ഇറച്ചി പാകം ചെയ്യുമ്പോൾ അത് സോഫ്റ്റായിരിക്കുവാനായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള ഈ മാർഗങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.